സ്റ്റേഷനിൽ ആദ്യമായി കൂറ്റൻ ഫ്ളാഗ് വാഗൺ എത്തി. തിരുവനന്തപുരത്തെയും ജില്ലയിലെയും വിവിധ നിർമ്മാണ പ്രവൃത്തികൾക്കായി 32 ടോറസ് ലോറികൾ, ജനറേറ്ററുകൾ, ട്രെയിൻ, ജെസിബികൾ എന്നിവയുമാണ് ഫ്ളാറ്റ് വാഗൺ എത്തിയത്. പത്തനാപുരത്തെയും ചടയമംഗലത്തെയും വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ കരാറെടുത്തിട്ടുള്ള ചണ്ഡീഗഡിലുള്ള LSR ഇൻഫോകോൺ എന്ന കമ്പനിയാണ് ടോറസ് ലോറികൾ അടക്കമുള്ള ലോഡ് കൊണ്ടുവന്നത്. LSR ഇൻഫോകോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, വി ആർ എ കമ്പനി ഫ്രോം ചണ്ഡീഗഡ്. വി ബിൽഡ് റോഡ്സ് വിത്ത് എ ന്യൂ ടെക്നോളജി കോൾഡ് ഫുൾ ഡെപ്ത് റെക്ലമേഷൻ, FDR. This is the first time that projects with this technology are being executed in Kerala. രണ്ടാം പ്രവേശന കവാടത്തോട് ചേർന്നുള്ള റെയിൽവേ ലൈനിലാണ് വാഗൺ നിർത്തിയത്. രാവിലെ 11:00 എത്തിയ വാഗണിൽ നിന്ന് ഉച്ചയ്ക്ക് 1:00 ലോഡ് ഇറക്കി തുടങ്ങി. അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ലൈനിന് മുകളിലുള്ള വൈദ്യുതി ലൈനിലൂടെ വൈദ്യുതി പ്രസരണം നിർത്തിവെച്ച ശേഷമാണ് ലോഡ് ഇറക്കിയത്. റാമ്പ് ഇല്ലാത്തതിനാൽ മണ്ണ് ചാക്കുകൾ നടത്തി താൽക്കാലിക റാമ്പുകൾ ഒരുക്കിയാണ് വാഗണുകളിൽ നിന്ന് ലോഡ് ഇറക്കിയത്. It's a German technology, have been used worldwide earlier, but a very new technology for India. It has been used in border areas of Arunachal and Ladakh earlier. Currently there are a lot of rural roads being built with this technology in Uttar Pradesh by a lot of companies. We are one of them, and now our equipment has arrived in Kerala, and we are executing projects in two districts, Kollam, Patanapuram side, and Trivandrum, Otta, Shekhar, Mangalam side. വാഗണിൽ ലോഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം വന്നപ്പോൾ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അധികൃതരും ഗുഡ്സ് ഷെഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. വൈദ്യുതി പ്രസരണം നിർത്തിവെക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയതിനൊപ്പം താൽക്കാലിക റാമ്പടക്കം അതിവേഗം സജ്ജമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് ബോസ്റ്റ് വാഗണിൽ അടുത്തയാഴ്ച പാറ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും. ജില്ലയിൽ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയർന്നതിന് പുറമെ ലഭ്യതയും കുറഞ്ഞ സാഹചര്യത്തിൽ വിവിധ നിർമ്മാണ കമ്പനികളാണ് പാറ കൊണ്ടുവരുന്നത്. റാമ്പ് ഒരുക്കിയാൽ വൻ സാധ്യത. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം റാമ്പ് ഒരുക്കിയാൽ ഗുഡ്സ് ഷെഡ് കേന്ദ്രീകരിച്ച് വൻ ചരക്ക് നീക്കത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് റോഡ് മാർഗം ചരക്കുമായി വരുന്ന ലോറികളെ റോറോ മാതൃകയിൽ വാഗണിൽ കൊണ്ടുവരാം. ഇങ്ങനെ ഇന്ധന ചെലവിനൊപ്പം ചരക്ക് നീക്കത്തിനെടുക്കുന്ന സമയവും കുറയ്ക്കാം. ലോറിയിൽ തന്നെ കൊണ്ടുവരുന്നതിനാൽ കയറ്റിറക്ക കൂലിയും ഒഴിവാക്കാം. ഡിവിഷനിലെ കൊല്ലം സ്റ്റേഷനെ സംബന്ധിച്ച് ആദ്യമായിട്ട് വന്ന ഒരു കൺസേൺ ട്രാഫിക് ആണ്. ഇത്രയും ഒഡിസി കൺസേൺമെന്റ് കൊല്ലത്ത് ഡീൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇത് LSR ഇൻഫ്രാകോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും റോഡ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള മെഷീൻസും എക്യുപ്മെന്റ്സും ബുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടുന്ന് 6-7 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ന് പതിനൊന്നോടുകൂടി കൊല്ലത്ത് എത്തിച്ചേരുകയും പ്ലേസ്മെന്റ് കൊടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.